ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിൻ്റെ അടിപൊളി പ്രമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി രവിയെ വിളിക്കുകയാണ് അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ രവിക്ക് ഭയങ്കര സങ്കടം. വയസ്സാം കാലത്ത് പോലും മനുഷ്യന് മനസ്സമാധാനമില്ല. എപ്പോഴെങ്കിലും എൻ്റെ രണ്ട് മക്കളും സ്നേഹത്തോടെ ഒത്തൊരുമയോടെ പോകുന്നുവെന്ന് കാണണമെന്നുള്ള ആഗ്രഹമുണ്ട്. അത് നടക്കുമോ എന്നും ചോദിച്ചുകൊണ്ട് രവി അങ്ങ് പോയി. രവി പോയി കഴിഞ്ഞതും സങ്കടം സഹിക്കാതെ സച്ചിയും മുകളിലേക്ക് പോയി. ഈ സമയം സുധി അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുക. എല്ലാം ചെയ്തു വെച്ചിട്ട് അവസാനം കുറ്റം മുഴുവനും എൻ്റെ തലയിൽ. കണ്ടില്ലേ, ഇപ്പോഴും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. സാരില്ല മോനെ, അവർക്കൊക്കെ വിവരം അത്രേ ഉള്ളെന്ന് വിചാരിച്ചാൽ മതി. എൻ്റെ മോൻ്റെ വിരലോടിച്ച് അവൻ്റെ കൈയും കാലും ഒടിഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞ് പ്രാഗുവാണ് നമ്മുടെ ചന്ദ്രയും. ഈ സമയം സുധിയെയും കൂട്ടി ശ്രുതി അകത്തേക്ക് പോവുക. അപ്പോൾ രേവതിയും അങ്ങ് പോയി. പിന്നീട് അവർ തമ്മിൽ ഇങ്ങനെ ചിരിയും കളിയൊക്കെ ആയി സംസാരമായി. ഈ സമയം രവി ഭയങ്കര കരച്ചിലാണ്. തൻ്റെ വിഷമമൊക്കെ ഓർത്ത് മനസ്സിലെ സങ്കടം അങ്ങോട്ട് പോകുന്നില്ല. മക്കളേത് നേരവും അടിയും വഴക്കും. ഇവരുടെ വഴക്ക് എങ്ങനെയാണ് മാറ്റുക? ചന്ദ്രയാണ് എല്ലാത്തിനും കാരണം. ചന്ദ്ര ഒറ്റ ഒരുത്തി. ചന്ദ്ര അവരെ മര്യാദയ്ക്ക് വളർത്തിയിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഒരു മോനെ സ്നേഹിച്ചും മറ്റേ മക്കളെ സ്നേഹിക്കാതെയും ഇങ്ങനെ അകറ്റി നിർത്തിയതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം. ചെറുതിലെ മൂന്ന് പേരെയും ഒരേപോലെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. എൻ്റെ മോൻ ഇതിനു വേണ്ടും എന്ത് തെറ്റവളോട് ചെയ്തതെന്ന് അറിയില്ലല്ലോ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പോഴേക്കും സച്ചി രവിയുടെ മുറിയിലെത്തി. അച്ഛ എന്നും പറഞ്ഞുകൊണ്ട്, എന്താടാ എന്താ നീ കാണിക്കുന്നേ മോനെ? എത്രയൊക്കെ ആയാലും അത് നിൻ്റെ ചേട്ടനല്ലേടാ. ഹാ അച്ഛ, അവൻ അച്ഛനെ പറഞ്ഞത് എനിക്ക് സഹിച്ചില്ല അച്ഛ. അച്ഛൻ എന്ത് കഷ്ടപ്പെട്ട ഞങ്ങളെ നോക്കിയതും വളർത്തിയതും ഒക്കെ. എന്നിട്ട് അവൻ അങ്ങനെ ചെയ്യുമ്പോൾ സഹിക്കാൻ പറ്റുമോ അച്ഛ? അത് കേട്ടതും മനസ്സിലാവും മോനെ. മോൻ്റെ വിഷമം അച്ഛന് മനസ്സിലാവും. പക്ഷെ കൈവയ്ക്കുമ്പോഴും നീ ഒന്ന് ചിന്തിക്കണം. അവൻ നിന്നേക്കാളും ഒരുപാട് മൂത്തതാ. അത് നീ മനസ്സിലാക്കണം മോനെ. അത് കേട്ടതും അച്ഛ, എനിക്കറിയാം അവൻ എന്നേക്കാളും മൂത്തതാന്ന്. അവൻ എൻ്റെ ചേട്ടനാണെന്ന്. പക്ഷെ ഒരു ചേട്ടനെ പോലെ അവൻ നടക്കുന്നില്ലല്ലോ. അവൻ ചെയ്യുന്നതും പെരുമാറുന്നതും ഒക്കെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ അച്ഛ. കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് മുതൽ അവൻ എൻ്റെ രേവതിയെ അപമാനിച്ചുകൊണ്ടിരിക്കും അച്ഛ. ഇപ്പോഴും രേവതിയെ അപമാനിച്ചതുകൊണ്ടാണ് കൂടുതൽ എനിക്ക് കലികേറിയത്. അവിടെ നിന്ന് പറയുക, രേവതിയെ ഞാൻ കല്യാണം കഴിച്ചത് സഹതാപം ഉള്ളതുകൊണ്ടായിരുന്നു എന്ന്. സഹതാപ കല്യാണമായിരുന്നു ഞങ്ങളുടേതെന്ന് ഇത് കേൾക്കുമ്പോൾ ആർക്കാണെങ്കിലും സഹിക്കാൻ പറ്റുമോ അച്ഛ? രേവതി അവിടെ ഇരുന്ന് കരയുമായിരുന്നു. അതുകൊണ്ടാച്ച ഞാൻ അവനെ തല്ലിപ്പോയത്. സോറി അച്ഛ, എല്ലാം കൊണ്ടു വന്നപ്പം മനസ്സിന് സങ്കടമായി. അച്ഛൻ അത്രയ്ക്ക് ഫീൽ ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞില്ല അച്ഛ. സാരില്ല മോനെ, ഇനിയെങ്കിലും പരസ്പരം വഴക്കടിക്കാതെ നിങ്ങൾ സ്നേഹത്തോടെ മുന്നോട്ട് പോ അച്ഛ. എനിക്കതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവനങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല അച്ഛ എന്നൊക്കെ പറഞ്ഞ് സച്ചിയും കരയുമാണ്. വിഷമിക്കേണ്ട എൻ്റെ മോൻ, വിഷമിക്കേണ്ട. മോനൊരമ്മയുടെ സ്നേഹം മോൻ്റെ അമ്മ തന്നിട്ടില്ല. എന്നാൽ രേവതി എല്ലാ സ്നേഹവും ഒരുമിച്ച് മോന് തരും. നീ അവളെ ചേർത്ത് പിടിച്ചോ, അവളെ ചേർത്ത് നിർത്തിയാൽ നിനക്ക് എല്ലാ സന്തോഷവും ഉണ്ടാവും മോനെ എന്നൊക്കെ പറഞ്ഞ് രവി ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ശ്രുതിയും സുധിയും എന്തൊക്കെയോ തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓടിക്കളിക്കുക. ഓടിക്കളിക്കുന്ന സമയത്ത് നമ്മുടെ സുധി പെട്ടെന്ന് പുറത്തേക്ക്, അതായത് ഹാളിലേക്ക് ഓടി വരിക. ഈ സമയത്താണ് രേവതിയുടെ അനിയത്തി കയറി വരുന്നത്. അനിയത്തി വന്നതും സുധി നേരെ ചെന്ന് അനിയത്തിയെ ഒറ്റയിടി. അപ്പോൾ അനിയത്തിയോട് ഇടിച്ചതും പോരാണ്ട് ദേഷ്യപ്പെടുക സുധി. ഹാ, നിൻ്റെ മുഖത്തെന്താടി കണ്ണില്ലേ? ഏ, ഇങ്ങനെയാണ് വന്നിടിക്കുന്നത്? അതിന് നിങ്ങളുടെ മുഖത്താ കണ്ണില്ലാത്തത്. ഞാൻ മര്യാദയ്ക്കാണ് വന്നത്, ഇടിച്ചത് നിങ്ങളാ. ഇത് കേട്ടതും ശ്രുതി അങ്ങോട്ട് വരിക. ഹാ, നീ ആരടി? വന്നു കഴിഞ്ഞാൽ കോളിംഗ് ബെല്ല് പോലും അടിക്കാതെയാണ് ഒരു വീട്ടിലേക്ക് കയറി വരുന്നത്. അതിനെ കോളിംഗ് ബെല്ലടിക്കാൻ ഞാൻ അന്യൊന്നുമല്ല. ഇതെൻ്റെ ചേച്ചി താമസിക്കുന്ന വീടാണ്, അതുകൊണ്ട് എനിക്കിവിടെ അവകാശമൊക്കെ ഉണ്ട് എന്നും നമ്മുടെ രേവതിയുടെ അനിയത്തി പറയുക. ഇത് കേട്ടതും ഭയങ്കര ദേഷ്യത്തോടെ സുധി, നോൺസെൻസ്, ഇവൾക്കൊന്നും മാനേഴ്സ് ഇല്ല. അതെ, മാനേഴ്സ് ഇല്ലാത്തത് നിങ്ങൾക്കാ. ഇതേ വീടല്ലേ, അല്ലാതെ പാർക്കൊന്നുമില്ലല്ലോ ഓടിക്കളിക്കാൻ. അല്ലെങ്കിലും കുറച്ചെങ്കിലും നാണവമാനം ഉണ്ടെങ്കിൽ നടുവീടിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഓടിക്കളിക്കോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ വഴക്ക് പറയും അങ്ങോട്ട്. രേവതിയെ പോലെ ഒന്ന് സഹിച്ചൊന്നും നിൽക്കേണ്ട ആവശ്യം രേവതിയുടെ അനിയത്തിക്കില്ലല്ലോ. അതുകൊണ്ട് കുറേ അങ്ങ് പറഞ്ഞു. അപ്പോഴേക്കും രേവതി വരിക. ആ മോളെ, നീ വന്നോ? ആ ചേച്ചി, അമ്മ കുറച്ച് പലഹാരം ഉണ്ടാക്കി ചേച്ചിക്ക് കൊണ്ടുവന്നതാ. സച്ചേട്ടൻ എവിടെ? ആ സച്ചേട്ടൻ, ആ അദ്ദേഹം വണ്ടി പിടിക്കാൻ പോയിരിക്കാം മോളെ. ആ എന്നാ വാ, നിന്നോട് ചോദിക്കട്ടെ. അതെ, അനിയത്തിമാരോ വീട്ടിൽ വരുമ്പോൾ ഇത്തിരി മര്യാദയ്ക്ക് വരുത്തണം. എന്താ എന്താ മോളെ? ചേച്ചി, ഞാനൊരു തെറ്റും ചെയ്തില്ല. ഞാൻ കോളിംഗ് ബെല്ലൊന്നും അടിച്ചില്ല, നേരെ ഇങ്ങ് വരുമായിരുന്നു. എപ്പോഴും ഞാൻ അങ്ങനെയല്ലേ വരാറ്. അതുപോലെ ഇന്നും വന്നു. വന്ന സമയത്ത് ഇവർ ഓടിക്കളിക്കുമായിരുന്നു. ദാ ഇയാൾ ഓടി വന്ന് എന്നെ ഇടിച്ചിട്ട് എൻ്റെ മെക്കിട്ട് കയറുക. എന്നെ ഇടിച്ചതിന് ഞാനല്ലേ ഇയാളുടെ മെക്കിട്ട് കയറേണ്ടത്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാ, എൻ്റെ മെക്കിട്ട് കയറിയിട്ട് ഞാൻ ഇയാളെ തല്ലിയതുപോലെ ഇടിച്ചതുപോലെ ഇയാൾ പറയുന്നത്. ആ സാരമില്ല മോളെ, അവരുടെയൊക്കെ സ്വഭാവം അങ്ങനെയാ. മുളിങ്ങ് വാ. ഹാ, നീ എന്താ രേവതി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ദശ്രുതി, എനിക്ക് പറ്റില്ല തല്ലുപിടിക്കാൻ. വഴക്കിട്ട് ഇനി അച്ഛൻ്റെ മനസ്സ് വിഷമിപ്പിക്കാൻ വയ്യ. നിന്നോട് തല്ലുപിടിക്കാൻ അറിയാൻ പാടില്ല എന്നിട്ടൊന്നുമല്ല.
അച്ഛനെ കുറിച്ച് ഓർത്തിട്ടാ ഞാൻ ഒതുങ്ങിപ്പോകുന്നത് എന്നും പറഞ്ഞ് അനിയത്തിയും വിളിച്ചുകൊണ്ട് രേവതി അങ്ങ് പോയി. ഈ സമയം ശ്രുതിയോട് ശ്രുതി, കണ്ടോ ഈ വീട്ടിൽ ഒരുത്തിക്കും ഒരുത്തനും മനസാക്ഷിയില്ല. സച്ചി ശ്രുതിയുടെ അനിയനും അനിയൻ്റെ ഭാര്യയും ഒരേ കണക്കാണ് അവരുടെ കുടുംബക്കാരും. സാരമില്ല ശ്രുതി, നമ്മൾ അതിലൊന്നും ഇടപെടണ്ട. നമുക്ക് നമ്മുടെ കാര്യം നോക്കി അമ്മയെ സ്നേഹിച്ച് സമാധാനത്തോടെ ഇവിടെ കഴിയാം. വാ എന്നും പറഞ്ഞ് അവർ വീണ്ടും മുറിയിലേക്ക് പോവുക. ഈ സമയം ചന്ദ്ര വരികയാണ്. ചന്ദ്ര വന്നിട്ട് ശ്രുതിയോട് ചോദിക്കുക, എന്താ മോളെ എന്താ പ്രശ്നം? ഒന്നും പറയണ്ട ആൻറ്റി, രേവതിയുടെ അനിയത്തി വന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഓ, അവളല്ലെങ്കിലും ഒരു അഹങ്കാരിയെ മോളെ, എന്ത് ചെയ്യാനാ? എന്തെങ്കിലും പറഞ്ഞാൽ മെക്കിട്ട് കയറാൻ വരും. അവൾ പോട്ടെ, അവൾ പോയി കഴിയുമ്പോൾ എല്ലാം കൂടെ ചേർത്ത് ഞാൻ രേവതിക്കിട്ട് കൊടുത്തോളാം. എൻ്റെ മോള് വിഷമിക്കൊന്നും വേണ്ട. എൻ്റെ മോളെ സങ്കടപ്പെടുത്തിയതിന് അവൾക്ക് ഞാൻ നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. വേണ്ട ആൻറ്റി, വെറുതെ വഴക്കിനൊന്നും പോകണ്ട. ഇനി വഴക്കിന് പോയിട്ട് അത് വേറൊരു പ്രശ്നമാവും എന്നൊക്കെ പറയണത് കേട്ടതും അങ്ങനെ വിട്ട പറ്റില്ലല്ലോ. അങ്ങനെ വഴക്കിടണ്ടെന്നും പറഞ്ഞ് അങ്ങേരി മാറിപ്പോയി മുറിയിലിരിക്കും. പക്ഷേ ഈ വീട്ടിൽ അവൾക്ക് അഹങ്കാരം കൂടിക്കൂടി വരിക, അത് വേറൊന്നും അല്ല ആൻറ്റി. അവളുടെ ഭർത്താവല്ലേ ജോലിക്ക് പോയിട്ട് ഈ കുടുംബം നോക്കുന്നേ, അതിൻ്റെ അഹങ്കാരം അവൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ശ്രുതിയോടും ഒരു ജോലിക്ക് പോകണമെന്ന് പറഞ്ഞത്. ശ്രുതി ഇപ്പോൾ ജോലിക്ക് പോകാൻ തുടങ്ങിയതുകൊണ്ട് എന്തായാലും ഇനി കുടുംബ ചെലവൊക്കെ ശ്രുതി നോക്കുമല്ലോ. അപ്പം ഞാനും അഹങ്കാരത്തോടുകൂടെ തന്നെ സംസാരിക്കും. ആൻറ്റി നോക്കിക്കോ, ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നവരുടെയൊക്കെ നാവ് ഞാൻ പിഴുതെടുക്കും. അത് കേട്ടതും അതേ മോളെ, അത് വേണം. ഇവിടെ അവൾക്ക് ഭയങ്കര അഹങ്കാരമാണ്, ഭയങ്കര അഹങ്കാരം. ഇപ്പോൾ സച്ചി മിണ്ടിയപ്പോൾ ആ അഹങ്കാരം ഒന്നും കൂടെ കൂടി. ഇന്നലെ തന്നെ കണ്ടില്ലേ മോളോട് എന്തൊക്കെയാണ് അവൾ പറഞ്ഞത്? ഞാൻ കണ്ടായിരുന്നു ആൻറ്റി. പിന്നെ പഠിപ്പം വിവരം ഇല്ലെങ്കിൽ പിന്നെ നമ്മളെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ആൻറ്റി. അവരിങ്ങനെയാണ്, മാനേഴ്സില്ലാതെ സംസാരിക്കും. അതുകൊണ്ട് ഞാനതങ്ങ് വിട്ടു. പഠിക്കാത്ത ഒരുത്തിയുടെ അറിവില്ലായ്മ എന്ന് കരുതി അങ്ങോട്ട് ക്ഷമിച്ചു. അത്രയേ ഉള്ളൂ, ഇല്ലെങ്കിൽ എനിക്ക് ക്ഷമിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എനിക്കറിയാം മോളെ, ഇങ്ങനെയെല്ലാം ക്ഷമിച്ച് സഹിച്ചും ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തൊക്കെയായാലും അവളുടെ അഹങ്കാരം നമ്മൾ അവസാനിപ്പിച്ചു കൊടുക്കും. ആ സച്ചിയുടെയും, അവൻ എൻ്റെ മോൻ്റെ വിരലൊടിച്ചു, അതിന് ഞാൻ അവനോട് ക്ഷമിക്കില്ല. എപ്പോഴാണെങ്കിലും അവനോട് ഞാൻ പ്രതികാരം ചെയ്തിരിക്കും. അതെൻ്റെ മനസ്സിൽ കിടന്നിങ്ങനെ തിളയ്ക്കുക. അത് കേട്ടതും ശ്രുതി, അതേ ആൻറ്റി, അത് എൻ്റെ മനസ്സിൽ നല്ല വേദനയായിട്ടിരിക്കുക. കാരണം എൻ്റെ ശ്രുതിയുടെ കൈ എൻ്റെ മുന്നിൽ വെച്ചാൽ വളച്ചൊടിച്ചത്, അത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഒരു കുടിയനോട് ഞാൻ എന്താ സംസാരിക്കുക, എന്താ പറയുക? എന്തെങ്കിലും പറഞ്ഞാൽ അവൻ്റെ തലയിൽ കയറുമോ? അതുകൊണ്ട് മാത്രം ഒന്നും മിണ്ടാതെ നിന്നത്. എത്രയൊക്കെ ഒതുങ്ങിപ്പോയാലും തലേ കയറുമല്ലേ ആൻറ്റി എന്നൊക്കെ പറയുക. അത് ശരിയാ മോളെ, അവൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നമുക്കേ ഒരു കാര്യം ചെയ്യാം, എല്ലാം കൂടെ അവൾക്ക് പ്രതികാരം നമുക്ക് കൊടുക്കാം. എന്തായാലും അവളുടെ അനിയത്തി പോട്ടെ, അതിനുശേഷം അവൾക്ക് ഞാൻ മറുപടി കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയും ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം രേവതിയെയും അനിയത്തിയാണ് കാണിക്കുന്നത്. പറയടി വിശേഷങ്ങളൊക്കെ. നല്ല വിശേഷം ചേച്ചി. അല്ല, സച്ചേട്ടൻ എന്താ മിണ്ടിയോ? ചേച്ചിയോട് എന്നോട് മിണ്ടി. മിണ്ടിയിട്ട് ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി. ഞങ്ങൾ മാത്രമല്ല, അവിടെ സച്ചേട്ടൻ്റെ അദ്ദേഹത്തിൻ്റെ ഏട്ടനും ഏട്ടത്തിയും ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ അച്ഛനെ കുറിച്ച് ഓരോരോ കുറ്റങ്ങൾ, ഇയാൾ അതൊക്കെ പറയുന്നത് കേട്ട് സച്ചി അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം വന്നു. പിന്നെ എന്നെയും കൂടെ പറഞ്ഞു സഹതാപ കല്യാണമെന്ന്. അപ്പോൾ ഒന്നും കൂടെ ദേഷ്യം കയറി. എന്ത് ചെയ്യാനാ, അവരെന്തേലും പറയട്ടെ. നാവിനെല്ലില്ലാത്തതുകൊണ്ട് എന്ത് വേണേലും പറയാലോ മോളെ. എന്നാലും ഈ സച്ചേട്ടൻ ചെയ്തത് ശരിയായില്ലേ ചേച്ചി? എന്താ എന്താടി നീ അങ്ങനെ പറഞ്ഞേ? അല്ല, അയാക്കടെ കായ് വിരലല്ലായിരുന്നു ഓടിക്കേണ്ടത്. രണ്ട് വിരൽ ഓടിച്ച സ്ഥാനത്ത് ആ പത്ത് വിരലും അങ്ങോട്ട് ഓടിച്ചേക്കായിരുന്നു. അങ്ങനെ ഓടിച്ചിരുന്നെങ്കിൽ അവൻ്റെ അഹങ്കാരം തീർന്നാനെ. മോളെ അങ്ങനെയൊന്നും പറയണ്ട. പിന്നെ എന്താ പറയേണ്ടത്? കല്യാണ ദിവസം നമ്മുടെ കുടുംബത്തെയൊക്കെ അപമാനിച്ച് പോയതും പോരാ, എന്നിട്ട് ചേച്ചിയെ കല്യാണം കഴിച്ച സച്ചേട്ടനെ കുറ്റം പെടുത്തുന്നു. അയാൾക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്? ഇപ്പോൾ ഒരു ഭാര്യയെ കിട്ടിയിട്ടുണ്ടെന്ന് കരുതി അയാളെല്ലാം കൈയടക്കി പിടിച്ച അഹങ്കാരത്തോടെ നടക്കുമല്ലേ. നടക്കട്ടെ, നാളെ സച്ചേട്ടനോട് പറയണം അയാളുടെ കൈയും കാലും തല്ലി ഓടിക്കാൻ. എന്നാലേ എല്ലാം നടക്കൂ. ആ, അയാൾക്കല്ലെങ്കിലും ഇത്തിരി അഹങ്കാരം കൂടുതലാണ്. ഒരു പണിക്കും പോകാതെ ഇവിടുത്തെ അച്ഛൻ്റെ പണം മുഴുവനും തട്ടിയെടുത്തിട്ട് പോയ ആളല്ലേ അയാൾക്ക്. ഇതല്ല, ഇതിനപ്പുറം കിട്ടണം ചേച്ചി. അയാൾക്ക് നല്ല മറുപടി തന്നെ കൊടുക്കണം. സാരമില്ല മോളെ, എന്ത് ചെയ്യാനാ, നമ്മളെല്ലാം സഹിച്ചല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ ഉദ്ദേശിക്കുക. നീ ഇവിടെ ഇരിക്കേ, ഞാൻ പോയി നിനക്ക് എന്തെങ്കിലും കുടിക്കാനെടുത്തോണ്ട് വരാം. എനിക്കൊന്നും വേണ്ട ചേച്ചി, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇവിടെ വരെ വന്നിട്ട് ഒരു ചായ പോലും കുടിക്കാതെ പോവുകയാണോ എന്നും പറഞ്ഞുകൊണ്ട് രേവതി അടുക്കളയിലേക്ക് പോവുക. ഈ സമയം ചന്ദ്ര, ഓ നിൻ്റെ അനിയത്തി ഇങ്ങോട്ട് കയറി വരുന്നുണ്ടല്ലോ. എന്തിനാടി നിൻ്റെ അനിയത്തി ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നേ? ആ, നിൻ്റെ അച്ഛനും നിൻ്റെ അനിയത്തിയൊക്കെ ഒരേ കണക്കാണ്. നിൻ്റെ അനിയത്തിയെ ഇനി ഇങ്ങോട്ട് പറഞ്ഞു വിടാനുള്ള പരിപാടിയാണോ നിൻ്റെ അച്ഛന്? ആ, നിൻ്റെ അച്ഛനെ അങ്ങനെ ചിന്തിച്ചുകൊണ്ടല്ലേ നിന്നെ ഇങ്ങോട്ട് വിട്ടത്. ഇത് കേട്ടതും രേവതിക്ക് കലി കയറി. ദേ, എന്നെ എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോ, എല്ലാം ഞാൻ കേട്ടു നിൽക്കും. ചിലപ്പോൾ ഒന്നും പ്രതികരിക്കാതെ പോവുകയും ചെയ്യും. പക്ഷേ എൻ്റെ അച്ഛനെയോ എൻ്റെ കുടുംബത്തെയോ എന്തെങ്കിലും പറഞ്ഞാൽ ഞാനത് ക്ഷമിക്കില്ല. അമ്മായി അമ്മയാണെന്നൊന്നും ഞാൻ നോക്കില്ല. തക്ക മറുപടിയും തരും, തക്ക ശിക്ഷയും തരും.
ഈ രേവതിയുടെ മറ്റൊരു മുഖം നിങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ മിണ്ടാതെ ഒതുങ്ങി പോകുന്നതുകൊണ്ടാണോ നിങ്ങൾ ഈ അഹങ്കാരത്തോടെ സംസാരിക്കുന്നത്? എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. ഇത് കേട്ടതും ചന്ദ്രയുടെ നാവൊന്ന് അടങ്ങി. ചന്ദ്രയൊന്ന് പേടിയോടുകൂടെ രേവതിയെ നോക്കുക. രേവതിയുടെ കണ്ണുകളിലേക്ക് ആ മുഖത്തെ ടെൻഷൻ, കണ്ണുകളിലെ ദേഷ്യം എല്ലാം കൂടെ കണ്ടപ്പോൾ ചന്ദ്രയ്ക്ക് നല്ല മറുപടി കൊടുത്തു നമ്മുടെ രേവതി. മറുപടി കിട്ടിയതും ചന്ദ്ര പേടിച്ച് വിറച്ച് അവിടെ മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ്. നടക്കാൻ വന്ന് എല്ലാവരും കാത്തിരിക്കുക. ആരും മിസ് ചെയ്യരുത്. മിസ് ചെയ്യാതെ തന്നെ കാത്തിരിക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.